വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ ജിഞ്ചർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ഒന്നൊന്നര ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് പച്ചമുളക്, ഒരു സവാള. ഇത് ഞാൻ മീഡിയം സൈസിലാണ് എല്ലാം അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നോട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം സവാള നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് പച്ചമുളക് ഞാൻ മൂന്നെണ്ണമാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് പൊടികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു അര ടീസ്പൂൺ ഗരം മസാല എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. തേങ്ങാപ്പാലിൽ നിന്ന് നമ്മളൊരു എടപ്പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ മസാല ഒന്ന് മൂക്കാൻ വേണ്ടി മാത്രമാണ്. ഈ മസാല ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തോട്ടെ. പൊടിയും മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കപ്പ് ഒരു അരക്കപ്പ് പൊട്ടറ്റോ ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഈ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അരക്കപ്പ് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഗ്രീൻ ബീൻസ്, ഗ്രീൻ കളറിലെ പീസാണിത്. അപ്പോൾ ഇത്രയാണ്. പിന്നെ നമുക്ക് രണ്ട് കപ്പ് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് തിളപ്പിച്ച് വെച്ച നമ്മുടെ രണ്ട് കപ്പ് കോളിഫ്ലവർ ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിത് ഓൾറെഡി ഇത് മസാല മൂത്തുകൊണ്ട് ഈ വെജിറ്റബിൾസ് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതിനകത്ത് കിടന്നൊന്ന് വേകട്ടെ. കോളിഫ്ലവറും ഇട്ട് കൊടുക്കാവേ. കോളിഫ്ലവർ ഓൾറെഡി പകുതി വേവുണ്ട്, ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് വേകാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു. അപ്പം ഞാൻ പിങ്ക് സോൾട്ടാണ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ചേ അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു കാൽ കപ്പ് വെള്ളം. ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് വേണമെന്ന് വേകട്ടെ. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാവേ. അപ്പം നമുക്ക് ഇതിനകത്ത് കിഴങ്ങ് മാത്രം വേകേണ്ട ഒരാവശ്യമുള്ളൂ. കിഴങ്ങ് നമുക്ക് വേകണം. അപ്പം കിഴങ്ങ് വെന്തിട്ടുണ്ട് ഓൾറെഡി, കണ്ടോ വെന്തിട്ടുണ്ട്. ഒരു നാലൊരു രണ്ട് മിനിറ്റും കൂടെ കിടക്കട്ടെ. അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത്, എന്തെങ്കിലും ഒരു വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി ഒന്ന് നമുക്കൊന്ന് ഒന്ന് വെന്തോട്ടെ. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. അപ്പം നമ്മുടെ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവേ. അപ്പം ഞാൻ ഒരു അരമുറി തേങ്ങയുണ്ട്. ഇതിപ്പം കോക്കനട്ട് മിൽക്ക് പൗഡർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കലക്കി എടുത്താൽ മതി. അപ്പം ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, ഇതിനകത്ത് നല്ലൊരു ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് കുറുകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോറും, ഞാൻ ഒരു അര ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ല തിക്കായിട്ടുള്ള കറിയും കിട്ടും. നല്ല ഇനി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു ടീസ്പൂൺ വിനീഗറും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഉപ്പും പുളിയൊക്കെ കറക്റ്റ് പാകമാകുന്നത് തന്നെയാണ്. അപ്പം നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂട്ടത്തിലായാലും ചപ്പാത്തിൻ്റെ കൂടുതലും ഇടിയപ്പത്തിൻ്റെ കൂട്ടത്തിലും പൊറോട്ടയുടെ കൂടുതലൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ കറിയാണ്. ഇനി നമുക്ക് അവസാനം കുറച്ച് മല്ലിയില, അതാണല്ലോ നമ്മുടെ പതിവ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇളക്കിയൊന്നും തീയൊന്നും ഓഫ് ചെയ്യാം, സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് എടുക്കാം.